മഹാനായ ഒരു സാഹിത്യകാരൻ, അത്യന്തം മഹാനായ ഒരു സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറ്റാലിയൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച മസ്യു ഡെയ്ലി എന്ന പ്രസാധകന് അയച്ച ഒരു കത്തിലെ ചില വാചകങ്ങൾ വായിക്കുകയാണ് ചെയ്യുന്നത്. സാമുദായികങ്ങളായ വിഷമതകൾ രാജ്യസീമകളെ കവച്ചു കടക്കുന്നു. മനുഷ്യജാതിക്കുള്ള വ്രണങ്ങൾ, ഭൂമണ്ഡലം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ വമ്പിച്ച വ്രണങ്ങൾ, ഭൂപടത്തിൽ വരയ്ക്കപ്പെട്ട ചുകന്നതോ നീലച്ചതോ ആയ ഓരോ അതിർത്തി അടയാളങ്ങളും കണ്ടതുകൊണ്ട് നിൽക്കുന്നില്ല. മനുഷ്യൻ അജ്ഞനും നിരാശനുമായി എവിടെയുണ്ട്? ഭക്ഷണത്തിന് വേണ്ടി സ്ത്രീകൾ എവിടെ വിൽക്കപ്പെടുന്നു? അറിവുണ്ടാക്കാനുള്ള ഗ്രന്ഥവും തണുപ്പ് മാറ്റാനുള്ള അടുപ്പും കിട്ടാതെ കുട്ടികൾ എവിടെ കഷ്ടപ്പെടുന്നു? അവിടെയെല്ലാം പാവങ്ങളെന്ന ഈ പുസ്തകം വാതിൽക്കൽ മുട്ടി വിളിച്ച് പറയും, എനിക്ക് വാതിൽ തുറന്നു തരിക, ഞാൻ വരുന്നത് നിങ്ങളെ കാണാനാണ്. വിക്ടർ ഹൂഗോ പാവങ്ങളെന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്ത ആൾക്ക് എഴുതിയ കത്താണിത്. ഈ കത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും കൂടെ നമുക്കിവിടെ പ്രസക്തമാണ്. നാം ഇപ്പോൾ കടന്നു പോരുന്നതും ഇപ്പോഴും അത്രമേൽ ദുഃഖമയവുമായ പരിഷ്കാരഘട്ടത്തിൽ പാവങ്ങളുടെ പേർ മനുഷ്യർ എന്നാണ്. അവൻ എല്ലാ രാജ്യത്തും കിടന്ന് കഷ്ടപ്പെടുന്നു എന്നല്ല, അവൻ എല്ലാ ഭാഷകളിലും നിലവിളിക്കുന്നു. ഈ നിലവിളി വ്യാസ മഹർഷി ആകാശത്തേക്ക് കൈയുയർത്തി നിലവിളിച്ച നിലവിളിയാണ്. ഏഴുമാസം ഗർഭിണിയായിട്ട് കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട സീതയുടെ നിലവിളിയാണ്. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നിരവധി ദളിതരും മുസ്ലിങ്ങളും മറ്റ് ന്യൂനപക്ഷങ്ങളും നിലവിളിക്കുന്ന നിലവിളിയാണ്. ഈ നിലവിളി കേട്ടുകൊണ്ട് തങ്ങളുടെ ജീവിതം ആ നിലവിളിക്കുന്നവർക്ക് അവരെ പ്രതിരോധിക്കാനും സംരക്ഷിക്കാനുമായി ഉഴിഞ്ഞു വെച്ച എഴുത്തുകാരാണ് ഇന്ന് ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നത്. അവർ എക്കാലവും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ഇന്നത്തെ പ്രത്യേക ഇന്ത്യൻ സാഹചര്യത്തിൽ വിചിത്രങ്ങളായ കാര്യങ്ങൾ നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മയിലിൻ്റെ കണ്ണീർ പെൺമയിൽ കുടിച്ചിട്ടാണ് പെൺമയിൽ ഗർഭിണിയാകുന്നതെന്നും, അതുകൊണ്ട് മയിൽ നിത്യബ്രഹ്മചാരിയാണെന്നും, അതുകൊണ്ടാണ് മയിൽപ്പീലി ശ്രീകൃഷ്ണൻ ചൂടുന്നതെന്നും ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു മഹാൻ പറഞ്ഞത്, ഈ ലോകത്തിൽ ഓക്സിജൻ ഉച്ഛസിക്കുകയും ഓക്സിജൻ ശ്വസിക്കുകയും ചെയ്യുന്ന ഏകജീവി പശു ആണെന്നുള്ളതാണ്. ഏറ്റവും സാധുവായ ആ മൃഗത്തെ ഏറ്റവും ഭീകരനായ ഒരു മൃഗമാക്കി മാറ്റിയ അത്തരം സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനുദിനം നമ്മളിത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. മാനവികത, സമത്വം, ബഹുസ്വരത എല്ലാം വലിയ ഭീഷണിയെ നേരിടുന്നു. ഇപ്പോൾ പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മൾക്കിനിയും പ്രതിരോധിക്കാൻ അവസരമേ ഉണ്ടാവുകയില്ല. ഇന്ന് ഈ വേദിയിലുള്ള ആദരിക്കപ്പെടുന്ന എഴുത്തുകാരെല്ലാം നിലവിളിക്കുന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങളുടെ അക്ഷരവാങ്മയങ്ങൾ സംഭാവന ചെയ്തവരാണ്. ഇനിയും ഈ പ്രതിരോധം തുടരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിലുള്ള നമ്മുടെ നിലനിൽപ്പ് പൂർണ്ണമായും നഷ്ടപ്പെട്ടേക്കാം. അത്രയ്ക്ക് ഭീതിതമായ, ഒരുപാട് സംശയങ്ങൾ ഉണർത്തുന്ന അന്തരീക്ഷത്തിൽ സാഹിത്യത്തിന് മാത്രമേ മാനസികമായി ആ പ്രതിരോധം നിർമ്മിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ മറ്റുള്ള എല്ലാ മാധ്യമങ്ങളും കോർപ്പറേറ്റ് കുത്തകകളുടെ നിയന്ത്രണത്തിൽ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നവയാണ്. നമ്മുടെ സിനിമകൾ, നമ്മുടെ ടെലിവിഷൻ സീരിയലുകൾ എല്ലാം മനുഷ്യരാശിക്ക് മനുഷ്യത്വത്തിലേക്ക് നടന്നെടുക്കാനുള്ള വലിയ വാതായനമാണ് സാഹിത്യം തുറന്നിടുന്നത്. ഇന്ന് ഈ സദസ്സിൽ ചെറുപ്പക്കാരുടെ എണ്ണം കുറവാണ് എന്ന് സാറ് ടീച്ചറും വേണുഗോപാലപ്പണിക്കരും സംസാരിക്കുകയുണ്ടായി. വലിയ സൂചനയാണ്. ഇന്ന് 25 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരെ വിളിച്ചു നിർത്തിയിട്ട് കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നത് എന്ന് ചോദിച്ചാൽ 100 പേരും മറുപടി പറയും. ചിന്താവിഷ്ടയായ സീത എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരാൾ പോലും മറുപടി പറയില്ല. ഇത്തരം ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ എഴുത്തുകാരെ ആദരിക്കുന്നത്. അവർ നിശ്ചയമായും മാനവികതയെ സംരക്ഷിക്കാൻ, നിലവിളിക്കുന്നവരെ പ്രതിരോധിക്കാൻ, എല്ലാ അസമത്വങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ തൂലിക ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന ദൃഢമായ വിശ്വാസം സാഹിത്യ അക്കാദമിക്കുണ്ട്. അവരുടെ പിന്നിൽ സാഹിത്യ അക്കാദമി അവരോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ആ ആഗ്രഹത്തിൻ്റെ ആ സഞ്ചാരത്തിൻ്റെ ഭാഗമാണിത്. അവരോടുള്ള വലിയ ബഹുമാനത്തിന് നൽകുന്ന വളരെ എളിമയുള്ള ഉപഹാരങ്ങളാണ് ഇവിടെ വിശിഷ്ടാംഗത്വം എന്ന പേരിലും സമഗ്ര സംഭാവന എന്ന പേരിലും കൊടുക്കപ്പെടുന്നത്. മലയാളത്തിന് അവരോടുള്ള സ്നേഹം, അവരോടുള്ള നന്ദി, അത് എന്തെങ്കിലും കൊടുത്തു തീർക്കാൻ സാധിക്കുന്നതല്ല. അവർ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ നമ്മുടെ മലയാളികൾ കൊടുക്കുന്ന ഒരു ഉപഹാരം സ്വീകരിക്കും എന്ന ശുഭപ്രതീക്ഷയിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി. ആവശ്യമില്ല. വജ്രജൂബിലി നിറവിലെത്തിയ കേരളം ഇന്നത്തെ കേരളമായി മാറിയതിന് പിന്നിലെ ഏറ്റവും വലിയ ചാലകശക്തി നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവോത്ഥാന നായകരും ഈ മണ്ണിൽ ഉടുതുമറിച്ച് വിതറിയ നവോത്ഥാന മൂല്യങ്ങളാണ്. മാനവികതയിൽ അധിഷ്ഠിതമായ സർഗാത്മകതയുടെ ആ മൂല്യങ്ങൾ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി കഴിഞ്ഞു. കേരളീയ നവോത്ഥാനത്തിൻ്റെ അപജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക മൂല്യങ്ങളെ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെയും ചരിത്രത്തെയും അറിയാനുള്ള അവസരം ഒരുക്കുകയും അതിനായി കല, ശാസ്ത്രം, വിദ്യാഭ്യാസം എന്നിവയിലൂടെ പൊതുബോധമുണ്ടാക്കാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ നയം. അതിനായി നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളെ സർഗാത്മകമായി കരുത്തുറ്റതാക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ഒരു വർഷം സാംസ്കാരിക വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. നവകേരള സൃഷ്ടിക്കുള്ള നയരേഖയുമാണ് സാംസ്കാരിക വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ തന്നെ ഈ കാര്യം വ്യക്തമാകും. സാംസ്കാരിക മേഖലയ്ക്ക് ഇത്രത്തോളം ഊന്നൽ കൊടുക്കുകയും ഇത്രത്തോളം തുക ബഡ്ജറ്ററി സപ്പോർട്ടിൻ്റെ ഭാഗമായി നീക്കിവെക്കുകയും ചെയ്ത ഒരു കാലഘട്ടം കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അക്കാദമിയുടെ 60-ാം വർഷത്തിൽ വിശിഷ്ട അംഗങ്ങളും സമഗ്ര സംഭാവനകളുടെ പേരിൽ ആദരിക്കപ്പെടുന്നവരുമായ ഈ പ്രിയപ്പെട്ട എഴുത്തുകാരെ അഭിനന്ദിക്കാൻ ഈ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സാംസ്കാരിക രംഗം 57-നെ അപേക്ഷിച്ച് എത്ര ഉത്കണ്ഠാജനകമായ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകം ഇവിടെ പറയേണ്ടതില്ല. നമ്മുടെ സമൂഹത്തിൽ നിന്നും നാം നിഷ്കാസനം ചെയ്യാൻ ആഗ്രഹിച്ച എല്ലാ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാതിയുടെയും വർഗീയതയുടെയും അടിസ്ഥാനത്തിൽ എല്ലാം വിഭജിക്കപ്പെടുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ബഹുസ്വരത എന്ന് പറയുന്നതല്ല ഇന്ത്യൻ ദേശീയത, ഏകശിലയിൽ വാർത്ത, ഏകശിലയിൽ രൂപം കൊണ്ട എന്തോ ഒരു സംസ്കാരമാണ് ഇന്ത്യൻ ദേശീയത എന്ന ശക്തമായ പ്രചരണമാണ് ഔപചാരിക തലത്തെ ഉപയോഗപ്പെടുത്തി വളരെ സമർത്ഥമായി ജനമനസ്സുകളിൽ കുത്തിവെക്കുന്നത്. മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ മാർസിം ഗോർക്കിയുടെ പിന്മുറക്കാരായ നമ്മുടെ എഴുത്തുകാരുടെ കാലം അവസാനിച്ചിരിക്കുന്നു. മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന ബഹുസ്വരതകളാണ് ഒരു രാഷ്ട്രത്തെ സജീവമാക്കുന്നത് എന്ന സത്യം നാം മറക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്തരമൊരവസരത്തിൽ സുമനസ്സുകളായ ഈ എഴുത്തുകാരുടെ ധീരമായ ശബ്ദങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇത് ഈ കഴിഞ്ഞ വർഷം അന്തരിച്ചു പോയ ഒരു സ്പാനിഷ് കവിയുടെ, ഫ്രാൻസിസ്കോ അലാർക്കോൺ എന്ന കവിയുടെ ഒരു അവസാനകാല കവിതയാണ്. അതിൻ്റെ പേര് പ്രാർത്ഥന എന്നാണ്. അതേതാണ്ട് ഇങ്ങനെയാണ് പരിഭാഷ ചെയ്യുകയാണെങ്കിൽ: എനിക്ക് കൂട്ടിന് ഒരു ദൈവം വേണം, തെരുവുകളിലൂടെ ചൂളമടിച്ച് നടന്ന് കാമുകിയുടെ ചുണ്ടുകൾക്ക് മുൻപിൽ ത്രസിക്കുന്ന ഒരു ദൈവം, സിനിമാ കൊട്ടകകളുടെ മുൻപിൽ ക്യൂ നിൽക്കുന്ന, പാലൊഴിച്ച കാപ്പി ഇഷ്ടപ്പെടുന്ന
ഒരു ദൈവം, ക്ഷയരോഗം വന്ന് രക്തം തുപ്പുന്ന, ബസ് ടിക്കറ്റിന് പോലും കാശില്ലാത്ത ഒരു ദൈവം, പ്രകടനത്തിൽ പോലീസുകാരൻ്റെ ലാത്തിയടിയേറ്റ് ബോധം കെടുന്ന ഒരു ദൈവം, ഷോക്കടിപ്പിച്ചിട്ടുള്ള മർദ്ദനത്തിൽ പേടിച്ച് മൂത്രമൊഴിച്ചു പോകുന്ന ഒരു ദൈവം, എല്ലറ്റം വരെ മുറിഞ്ഞ് വേദന കൊണ്ട് പല്ലിറുമ്മുന്ന ഒരു ദൈവം, ജോലിയില്ലാത്ത ഒരു ദൈവം, പണിമുടക്കുന്ന ഒരു ദൈവം, വിശക്കുന്ന ഒരു ദൈവം, അഭയാർത്ഥിയായൊരു ദൈവം, കോപാകുലനായൊരു ദൈവം, ജയിലിൽ കിടന്നുകൊണ്ട് സംഗതികളുടെ കിടപ്പ് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, കുറെ കൂടി ദൈവത്തെപ്പോലുള്ള ഒരു ദൈവം. ഈ കവിത ഒരർത്ഥത്തിൽ ഇതെഴുതിയ കവി ഒരു ദൈവവിശ്വാസിയായിരുന്നില്ല. ദൈവം എന്നത് നിങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളതുപോലെ ഇവിടെ ഒരു രൂപകം എന്ന നിലയ്ക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്. ബൈബിൾ പറയുന്നുണ്ട്, ഈശ്വരൻ മനുഷ്യനെ അവൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചുവെന്ന്. ഒരുപക്ഷെ ഈ കവി അതല്പമൊന്ന് മറിച്ചിടുകയാണ്. മനുഷ്യർ ഈശ്വരനെ അവരുടെ രൂപങ്ങളിൽ സൃഷ്ടിക്കുന്നു എന്ന്. നാം ജീവിക്കുന്നത് ഒരുപക്ഷെ ഭീകരരായ മനുഷ്യർ ഭീകരരായ ദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് എന്ന് പറയാം. വിവിധ മതങ്ങളിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗം ആളുകൾ അവരുടേതായ നിഷ്ഠുരരും ക്രൂരരും ഇതര മതങ്ങളെ വെറുക്കുന്നവരും ആയ എല്ലാ മനുഷ്യരും തങ്ങളെ അനുസരിക്കണം എന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് പ്രതിരോധത്തെക്കുറിച്ച് സാഹിത്യത്തിൻ്റെ മൗലികമായ ഒരു ധർമ്മത്തെക്കുറിച്ച് ഞങ്ങളിവിടെ സംസാരിക്കാൻ ആരംഭിക്കുന്നത്. ഒരുപക്ഷേ മനുഷ്യ വംശത്തിൻ്റെ ഓരോ തലമുറയും സ്വന്തം രീതിയിൽ തങ്ങളുടെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ തങ്ങളുടെ ആഗ്രഹത്തിൻ്റെ, തങ്ങളുടെ സ്വപ്നങ്ങളുടെ, ചിലപ്പോൾ തങ്ങളുടെ സംഘർഷങ്ങളുടെ ഒക്കെ ആവിഷ്കാരമായ എന്തോ ഒന്നിനെ അന്വേഷിക്കുന്ന ഒരു ഘടകം ഒരുപക്ഷെ സാഹിത്യത്തിൽ അടിസ്ഥാനപരമായി തന്നെയുണ്ട്. ഞാൻ എന്താണ് എന്ന ചോദ്യവും ഞങ്ങൾ എന്താണ് എന്ന ചോദ്യവും പരസ്പരം സംയോജിപ്പിക്കപ്പെടുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഒരുപക്ഷെ സാഹിത്യം ജനിക്കുന്നത് എന്ന് പറയാം. പല രീതിയിൽ രാജഗോപാലൻ ഇവിടെ സൂചിപ്പിച്ചു, പല രീതിയിൽ ഈ സാഹിത്യം എന്ന വാക്കിനെ തന്നെ പലരും അതിൻ്റെ വിശ്ലേഷണം നടത്തിയിട്ടുണ്ട്. ഏതായാലും സഹിതം എന്ന വാക്കുമായി ബന്ധപ്പെടുത്തി നാം അതിനെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്ത് കേട്ടിട്ടുണ്ട്. ആ സഹിതത്വം ഒരുപക്ഷെ ഞാനും ഞങ്ങളും തമ്മിലുള്ള സഹിതത്വമാവാം, അല്ലെങ്കിൽ ഞാനും പ്രകൃതിയും തമ്മിലുള്ള സഹിതത്വമാകാം, ഞാനും സമൂഹവും തമ്മിലുള്ള ഒരു ഒരു സഹിതത്വമാകാം, അല്ലെങ്കിൽ ഞാനും ഈ മഹാപ്രപഞ്ചവും തമ്മിലുള്ള ഒന്നാകാം. ഒരുപക്ഷേ ഈ നാല് മാനങ്ങളാണ്, അല്ലെങ്കിൽ നാല് രീതിയിലുള്ള ബന്ധങ്ങളാണ് സാഹിത്യത്തെ എക്കാലവും നിർവചിക്കുകയും നിർണയിക്കുകയും പോന്നിട്ടുള്ളത്. ഞാനും ഞാനുമായുള്ള ബന്ധം, ഞാനും സമൂഹവുമായുള്ള ബന്ധം, ഞാനും പ്രകൃതിയുമായുള്ള ബന്ധം, ഞാനും പ്രപഞ്ചവുമായുള്ള ബന്ധം. അത്തരമൊരു പ്രവർത്തനത്തിൽ എവിടെയാണ് പ്രതിരോധം എന്ന സംജ്ഞ അല്ലെങ്കിൽ സങ്കല്പം കടന്നു വരുന്നത് എന്ന് അന്വേഷിക്കുക. മലയാള സാഹിത്യത്തിൻ്റെ സന്ദർഭത്തിൽ വെച്ചുകൊണ്ട് അത് എപ്പോഴെല്ലാം പ്രതിരോധ സജ്ജമായി, അത് ഇന്ന് എങ്ങനെ പ്രതിരോധ സജ്ജമായിരിക്കുന്നു അല്ലെങ്കിൽ പ്രതിരോധോന്മുഖമായിരിക്കുന്നു എന്ന്
അന്വേഷിക്കാനുള്ള ഒരു വളരെ എളിയ ശ്രമമാണ് ഞാനിവിടെ നടത്താൻ ശ്രമിക്കുന്നത്.